ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്മോഡിറ്റി സീക്കോർഡ് ആണ്. ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കാൻ പോകുന്നത് സീക്കോർഡ് കമ്മ്യൂണിറ്റിയാണ്. സീക്കോർഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ബിജോന്റെയും ജൂനറ്റിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അവരാണ് ഈ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നവർ. അപ്പം അവരോട് തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, എന്തൊക്കെയുണ്ട്, ഇവിടെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ന്യൂ പ്രോപ്പർട്ടിയാണ്. എഡ്മണ്ടനിലെ ഏറ്റവും വലിയ റിക്രിയേഷൻ സെൻ്ററാണ് വരാൻ പോകുന്നത്. സെക്കോർഡിനും പ്രോസന്താലിനും ഇടയ്ക്കായിട്ട്, അത് കൺസ്ട്രക്ഷൻ തീരുന്നത് 2027 വെസ്റ്റ് എഡ്മണ്ടനിലെ അല്ലെങ്കിൽ ഈ ഏരിയയിലെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു റിക്രിയേഷൻ സെൻ്ററാണ്. ഇവിടെ ഒരു നല്ലൊരു റിക്രിയേഷൻ സെൻ്റർ ഇല്ല. നമുക്ക് ജൂനറ്റിൻ്റെ അഭിപ്രായം ചോദിക്കാം. ജൂനറ്റ് എന്തുകൊണ്ടാണ് സീക്കോർഡ് എടുത്തത്? ഞാനിവിടെ 2014 ഇവിടെ വീട് വന്നത്. ആ സമയത്ത് ഇവിടെ മലയാളി കമ്മ്യൂണിറ്റി, ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ ആരും തന്നെ മലയാളീസ് ആയിട്ടില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പുതിയ വീടുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന കമ്മ്യൂണിറ്റി ആയിരുന്നു. നമ്മളിതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് സിറ്റിയിലും അവരുടെ ഇതിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ റിക്രിയേഷൻ സെൻറ്റർ വരുന്നു. അങ്ങനെയുള്ള പ്ലാനിങ്സ് ഓൾറെഡി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ബിജോ പറഞ്ഞ ഈസി ആക്സസ് ആണ് ആന്റണിയൻ്റെ വൈബ് ഡ്രൈവ് സ്റ്റോണി പ്ലാന്റോട്. പിന്നെ വീട്ടിലൂടെ നമ്മുടെ മേജർ ഇവിടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൂപ്പർ സ്റ്റോറ്, വാൾമാർട്സ്, അങ്ങനെ ഈസി ആക്സസ് ആയിട്ടുള്ള എല്ലാ നമുക്ക് ബിസിനസ് ഏരിയാസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലി സ്കൂൾ പ്ലാനിങ്സ്, ഞാനിവിടെ വരുന്ന സ്കൂൾ ബിൽഡപ്പ് ആയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ അതിനുള്ള പ്ലാനിങ്സ് ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി അറിഞ്ഞിരുന്നു. ഇവിടെ ഒരു പബ്ലിക് സ്കൂൾ, കിങ് ഡേവിഡ് തോമസ് സ്കൂൾ, പിന്നെ അതുപോലെ വെബർ ഗ്രീനിലുള്ള ഒരു ഐ ബി സിലബസിലുള്ള കെ കെ സ്കൂൾ, ബിഷപ്പ് ഡേവിഡ് സ്കൂൾ, അങ്ങനെ ഇങ്ങനെ കുറെ നമുക്ക് വേണ്ട എല്ലാ വിധ ഫെസിലിറ്റീസും അടുത്ത് കിട്ടുന്നതുകൊണ്ട് ഇതന്നെ ചൂസ് ചെയ്തു. പിന്നെ ഗ്രാജുവലി
ഇപ്പോൾ 2022 നിൽക്കുമ്പോൾ ഇവിടെ ഏകദേശം 20 അബോ മലയാളി ഫാമിലീസ് ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ. കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത സെക്കോ പേര് പോലെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈസി ആക്സസ്, എല്ലായിടത്തേക്കും ഈസി ആക്സസ്. അപ്പം ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം, ഇവിടെ ഏതൊക്കെ ബിൽഡേഴ്സ് ആണ് പുതുതായിട്ട് വരുന്നവർ? ഇപ്പം ഉണ്ടായിരുന്നും ബി സി എന്നൊക്കെ ഒത്തിരി പേര് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ല ഏതൊക്കെ ബിൽഡേഴ്സ് ആണ് എന്തൊക്കെയാണ്. അപ്പം ഏതൊക്കെ ബിൽഡേഴ്സ് ആണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇവിടെ എത്ര ബിൽഡേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ്? എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ മേജർ ആയിട്ടുള്ള എല്ലാ ബിൽഡേഴ്സും ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്, സീക്കോഡിലുണ്ട്. ഇവിടെ പുതിയ പേരുകളാണ് അതിന്റെ അകത്ത് അല്ലേ? നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇവിടെ പുതുതായിട്ടുള്ള പേരുകളാണ്. പിന്നെ ഓരോ ഫേസ് ആയിട്ടാണ്, എനിക്ക് തേർഡ് ഫേസ് ബെസ്റ്റ് അതിനോട് കൂടിയാണ് ഇവിടെ നമ്മുടെ റോസന്തിൽ സെക്കോർഡിന് ഇൻ ബിറ്റ്വീൻ ആണ് പുതിയ റിക്രിയേഷൻ സെന്റർ വരുന്നത്. എയർപോർട്ടിൽ തന്നെ അതിന്റെ കൂടെ തന്നെ അതിന്റെ അടുത്ത് തന്നെയായിട്ട് കെ ടു നയൻ ഒരു സ്കൂള് റോസന്തിൽ ബേസ് ചെയ്ത് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞാല് എനിക്കുള്ള കാബിനറ്റ് സ്കൂൾസിന്റെ സെന്റർ സംതിങ് അങ്ങനെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പുതിയ എല്ലാ ടി പ്ലാനിംഗ് വിത്ത് ടു ഇയറിനുള്ളിൽ വരുന്നത് നമ്മുടെ ലൂയിസ് ഫാമിൽ വരുന്നത് മെട്രോ ആട്ടോ മെട്രോ വരുന്നത് നമ്മുടെ ഇപ്പോ ഉള്ള എല്ലാ ടി ട്രാൻസിറ്റ് സെന്ററിന്റെ അത് തന്നെ ലൊക്കേഷനിലാണ്. അപ്പോ അതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഈ സിക്കോഡ് കമ്മ്യൂണിറ്റിന്ന് ഏകദേശം എത്ര 1 kilometer താഴെ ഉള്ളൂ അല്ലെ, 1 kilometer. പിന്നെ ഇവിടുന്ന് മെയിൻ ആയിട്ടുള്ള വെസ്റ്റ് എഡ്മണ്ടൻ മാളിലോട്ട് സെയിം ഈ റിക്രിയേഷൻ സെന്റർ ചെയ്യുന്ന വെബർ ഗ്രീൻ ഡ്രൈവ് ചെയ്യുന്ന സ്ട്രെയിറ്റ് പോയ വെസ്റ്റ് എഡ്മണ്ടൻ മാളിലോട്ട് ഓൾമോസ്റ്റ് 4 kilometer സംതിങ് ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഷോപ്പിംഗുകൾ ഇവിടെ ഏതൊക്കെയാണ്? മേജർ ഷോപ്പിംഗ് സെന്ററുകൾ തൊട്ടടുത്ത് എത്ര, 1-2 kilometer അടുത്ത് എനിക്ക് തോന്നുന്നത് എല്ലാം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? കോസ്കോ നമുക്ക് മെയിൻ ആയിട്ട് കോസ്കോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബിസിനസ് സെന്ററും ഉണ്ട് കോസ്കോയുടെ. ഇവിടെ എനിക്ക് തോന്നുന്നത് ആൽബർട്ടയിലെ നാഷണൽ കാനഡയിൽ തന്നെ വൺ ഓഫ് ദി ആയിട്ടുള്ള ഒരു ബിസിനസ് സെന്റർ വന്നിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, നമ്മുടെ വെസ്റ്റ് തന്നെയാണ്. അത് ഇവിടുന്ന് സ്റ്റോണി പെയിൻ റോഡിലൂടെ ഇറങ്ങി നമുക്ക് മേഫിൽ ഈസി ആക്സസ് ആണ്. പിന്നെ ഈ പറഞ്ഞാൽ സൂപ്പർ സ്റ്റോർ, വാൾമാർട്ട്, ഓർക്കായിട്ട് ബിസിനസ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കമ്മ്യൂണിറ്റിയിലും പുതിയ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിക്കായിട്ട് ബിസിനസ് സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്.